അധികാര രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് കൃത്യമായും ഒരു ക്രാഫ്റ്റ് ആവശ്യമുള്ള കാര്യമാണ്. രാഷ്ട്രതന്ത്രജ്ഞത അതിൽ വേണം. അതുപോലെ തന്നെ ഇപ്പം രാഷ്ട്രീയത്തിൽ നമ്മൾ ചാണക്യതന്ത്രം എന്നൊക്കെ പറയാറുണ്ടല്ലോ. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരാൾക്ക് അധികാര സോപാനം കയറുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയ കരുനീക്കങ്ങൾ അത്രമേൽ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ നടത്താൻ കഴിഞ്ഞ ഒരു തന്ത്രജ്ഞൻ കൂടി ഉണ്ടായിരുന്നു ഇല്ലേ? തീർച്ചയായും ഉമ്മൻചാണ്ടി വളരെ തന്ത്രജ്ഞനായ രാഷ്ട്രീയതാവായിരുന്നു. കാര്യം അദ്ദേഹത്തിന് നേരിടാനുണ്ടായിരുന്നത് സ്വന്തം പാർട്ടിയിൽ കെ കരുണാകരനെ പോലെ അഗാധമായ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരാൾ, സ്വന്തം പാർട്ടിയിലും സ്വന്തം ഗ്രൂപ്പിലും പോലും വളരെയേറെ പ്രഗത്ഭരായ ഒട്ടേറെ നേതാക്കന്മാർ, ഇവരെയൊക്കെ നേരിട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുടെ മികവ് തന്നെയാണ്. പക്ഷേ ആ തന്ത്രങ്ങളൊക്കെ അദ്ദേഹം പ്രയോഗിക്കുമ്പോഴും അദ്ദേഹം പുലർത്തി വന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഒരിക്കലും മാന്യത കൈവിടാതെ പ്രവർത്തിക്കുക, എതിരാളികളെ ഒരിക്കലും ഒരു മോശമായ വാക്ക് കൊണ്ട് വിശേഷിപ്പിക്കാതിരിക്കുക. 53 കൊല്ലം നിയമസഭാംഗമായ ഒരാളുടെ ഒരു പരാമർശം പോലും സഭാ രേഖകളിൽ നിന്ന് മാറ്റേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം മാന്യതയോടുകൂടിയാണ് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളെ വെട്ടിമാറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹം അവനെ ചില പല ആളുകൾക്കും പ്രയോഗിച്ചിട്ടുള്ള അമ്പുകൾ കൊണ്ടുകഴിഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല അത് ഈ അമ്പ് എവിടെ നിന്ന് വന്നു എന്ന്. അദ്ദേഹം ആ കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി അതിന് പിന്നെ സാധാരണ ഇപ്പോൾ കെ കരുണാകരനൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു ശൈലിയുണ്ട്. ഒരു പ്രശ്നം ആദ്യം ഉണ്ടാക്കുക, പിന്നീട് ആ പ്രശ്നം വഷളാക്കുക, അത് പരിഹരിക്കുക. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടായി അത് കൊള്ളേണ്ട ആൾക്ക് കൊണ്ടു കഴിയുമ്പോൾ പോലും അത് എന്ത് സംഭവിച്ചു എന്ന് കൊണ്ട ആൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലൊക്കെ ഉമ്മൻചാണ്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ തൻ്റെ തന്നോടൊപ്പം പ്രവർത്തിച്ച പല ആളുകളും പല ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം മാറേണ്ടിയൊക്കെ വന്ന സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്.